നമസ്കാരം ഒരാഴ്ച മുമ്പ് ഒളിച്ചോടിയ വിദ്യാർത്ഥിനിയെയും കാമുകനെയും മാരക പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ടല്ലൂർ വടക്ക് ബിനു ഭവനത്തില് താമസിച്ചു വരുന്ന കായംകുളം കണ്ണമ്പള്ളി ഭാഗം ചാലിൽ വടക്കെതിൽ വീട്ടിൽ അനീഷ് ഇരുപത്തിനാല് വയസ്സ് പ്ലസ് ടു പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന കായംകുളം കണ്ണമ്പള്ളി ഭാഗത്ത് താമസക്കാരിയായ ആര്യ പതിനെട്ട് വയസ്സ് എന്നിവരെയാണ് വിപണിയിൽ മൂന്നര ലക്ഷം രൂപ വില വരുന്ന അറുപത്തിയേഴ് ഗ്രാം എം ഡി എം എ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് അനീഷിന്റെയും ആര്യയുടെയും ശരീരത്തിലും ആര്യയുടെ ബാഗിലുമായാണ് എം ഡി എം എ ഒളിപ്പിച്ചിരുന്നത് ബംഗളൂരുവിൽ നിന്ന് സ്വകാര്യ ബസ്സിൽ ഇന്നലെ പുലർച്ചെ കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് തെക്ക് വശം വന്നിറങ്ങിയപ്പോഴാണ് ഇരുവരും അറസ്റ്റിലാകുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആര്യ അനീഷിനൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇവർ നിയമപരമായി വിവാഹം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് കായംകുളം ഡിവൈഎസ്പി അലക്സ് ബേബി പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ മാരക മയക്കുമരുന്നുകളുമായി കായംകുളത്ത് പിടിയിലായ ദമ്പതികളെ കുറിച്ച് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് കടത്തിക്കൊണ്ടുവന്നിരുന്ന മയക്കുമരുന്നുകൾ കൊട്ടേഷൻ സംഘങ്ങൾക്കാണ് ഇവർ വിറ്റിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് അനീഷിനെതിരെ കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസ് നിലവിലുണ്ട് വധശ്രമ കേസിൽ ജാമ്യത്തിലായിരിക്കുകയാണ് അനീഷ് പതിനെട്ടുകാരിയായ ആര്യുമായി പ്രണയത്തിലാകുന്നത് അനീഷിന്റെ വീടിനടുത്തുള്ള സ്കൂളിലാണ് ആര്യ പഠിച്ചിരുന്നത് ഇരുവരും അടുപ്പത്തിലായതും ഇവിടെ വെച്ച് തന്നെയാണ് വീട്ടുകാർ ഈ ബന്ധം എതിർത്തെങ്കിൽ മാറിയ ബന്ധം തുടരുകയായിരുന്നു ഇതിനെ തുടർന്ന് വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ഇരുവരും നാടുവിടുകയായിരുന്നു വിടുകയായിരുന്നു പിന്നാലെ വീട്ടുകാർ കായംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും കോടതി ഇവരുടെ ഇഷ്ടപ്രകാരം വിടുകയായിരുന്നു പിന്നീട് ഇവർ രജിസ്റ്റർ വിവാഹം ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം മാസത്തിൽ രണ്ടോ മൂന്നോ തവണ സംസ്ഥാനത്തിന് പുറത്തുപോയി എം ഡി എം എ വാങ്ങാറുണ്ടെന്നാണ് ദമ്പതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവ കായംകുളം കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങൾക്കാണ് നൽകാറുള്ളതെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു എം ഡി എം എ ഗ്രാമിന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ഇവർ ഗ്രാമിന് അയ്യായിരം രൂപ നിരക്കിലാണ് വിൽക്കുന്നത് ലക്ഷങ്ങൾ വില വരുന്ന മാരക മയക്കുമരുന്നാണ് ദമ്പതികളായ അനീഷും ആര്യയും ചേർന്ന് കടത്താൻ ശ്രമിച്ചത് ബുധനാഴ്ച രാവിലെയാണ് കായംകുളം സ്വദേശികളായ ദമ്പതികൾ മയക്കുമരുന്നുമായി പിടിയിലാകുന്നത് ഇവരുടെ പക്കൽ നിന്ന് എഴുപത് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് വിപണിയിൽ ഇതിന് മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷത്തോളം രൂപ വില വരും ബസ്സിൽ കായംകുളത്ത് വന്നിറങ്ങി വീട്ടിലേക്ക് പോകാൻ വാഹനം കാത്തു നിൽക്കവയാണ് ഇവർ പോലീസിന്റെ പിടിയിലാകുന്നത് പുലർച്ചെ അഞ്ചു മണിയോടെ ദേശീയപാതയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് തെക്ക് വശത്ത് നിന്നുമാണ് മയക്കുമരുന്ന് പിടിച്ചത് എസ് പിയുടെ സ്പെഷ്യൽ സ്ക്വാഡായ ഡാൻസാഫിന്റെ നേതൃത്വത്തിലാണ് എം ഡി എം എ പിടികൂടിയത് നെർകോട്ടിക് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കായംകുളത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് ദമ്പതികൾ പിടിയിലാകുന്നത് അന്തർസംസ്ഥാന ബസ്സിലാണ് ഇവർ എത്തിയത് സിന്തറ്റിക് മയക്കുമരുന്നിനെട്ട എം ഡി എം എ മുംബൈ ഗോവ എന്നിവിടങ്ങളിൽ നിന്നും വൻതോതിൽ കേരളത്തിലേക്ക് കടത്തുന്ന സംഘത്തെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ബസ്സിൽ കായംകുളത്ത് വന്നിറങ്ങി വീട്ടിലേക്ക് പോകാൻ വാഹനം കാത്തു നിൽക്കവെയാണ് ഇവർ പിടിയിലാകുന്നത് വീട് വിട്ടിറങ്ങിയ ഇവർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയ ശേഷം കൂട്ടുകാരുടെ ഹണിമൂൺ ട്രിപ്പിനെന്ന് പറഞ്ഞാണ് ബംഗളൂരുവിലേക്ക് പോയത് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീകുമാർ മുരളീധരൻ സി പി ഒ റജി അനൂപ് നിസാം ജോളി റസീന ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ എസ് അരുൺ ഇല്യാസ് എ എസ് ഐ സന്തോഷ് ജാക്സൺ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് എസ് പിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജില്ലയിൽ വ്യാപകമായി എം ഡി എം എ പിടികൂടുന്നത് ആശങ്ക പരത്തുന്നുണ്ട് നൂറ്റി അൻപത് ഗ്രാമത്തിലധികം എം ഡി എം എ ആണ് ഒരാഴ്ചക്കിടെ മാത്രം ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടികൂടിയത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്